ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതാണ് എല്ലാ സ്ത്രീകൾക്കും ഡൗട്ട് ഉള്ള കാര്യങ്ങളാണ്. യോനി ഭാഗത്തെ കറുപ്പ് എങ്ങനെ കുറയ്ക്കാം, യോനി ഭാഗത്തെ രോമം എങ്ങനെ നീക്കം ചെയ്യാം, പലർക്കും അറിയാത്ത കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ എല്ലാവരെയും ഡൗട്ടാണ് വജന ലേരിയല്ല രോമം എങ്ങനെ നീക്കം ചെയ്യാം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രീം ഉപയോഗിച്ച് നമ്മുടെ ഹെയർസ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഒരിക്കലും എൻ്റെ അഭിപ്രായം വെച്ച് ഒരിക്കലും അത് നല്ല കാര്യമല്ല. കാരണം ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കെമിക്കൽ കണ്ടന്റ് കൂടുതലാണ്. അപ്പം നമ്മുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. അപ്പം അതിൽ നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് അത് ഉള്ളിലേക്കൊക്കെ അബ്സോർബ് ആകാനായിട്ടും വളരെ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും അത് നല്ലൊരു കാര്യമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒട്ടും ക്രീം യൂസ് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അതിന് പകരം നമുക്ക് ഷേവിംഗ് സെറ്റുകൾ ഉപയോഗിക്കാം. സോപ്പ് ഫോം ചെയ്യുന്ന ഷേവിംഗ് സെറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഉള്ള സംശയമാണ്, എല്ലാവർക്കും ഉള്ള സംശയമാണ്, എങ്ങനത്തെ ഷേവിംഗ് സെറ്റുകൾ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോപ്പ് കണ്ടന്റ്, അതായത് സോപ്പ് ഫോം ചെയ്യുന്ന ഷേവിംഗ് സെറ്റ്, അതായത് ബ്ലെൻഡ് ചെയ്യുന്ന ഒരുമാതിരി നമുക്ക് എങ്ങനെ വേണേലും ഷേപ്പ് ചെയ്യാം, അതായത് എങ്ങനെ വേണേലും അതുപോലെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ടൈപ്പ് ഷേവിംഗ് സെറ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാം. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈ സ്കിന്നിൽ ഷേവർ ഉപയോഗിക്കാവോ എന്ന്. ഒരിക്കലും അത് നല്ലതല്ല. കാരണം നമ്മൾ ഡ്രൈ സ്കിന്നിൽ ഷേവർ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടെ കറുപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ ഷേവർ ഉപയോഗിക്കരുത്. അതിൻ്റെ പകരം നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഒരു വെജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാ നോർമൽ ഓയിലോ കുറച്ച് നമ്മൾ ഷേവ് ചെയ്യുന്ന പാർട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു സോപ്പ് ഒന്ന് പതപ്പിച്ച് തേച്ചതിന് ശേഷം ഷേവ് ചെയ്യുക എന്നാണ്. ഒന്നെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ മേലോട്ടേ ഷേവ് ചെയ്യാവുള്ളൂ. ഒരു അത് നേരം നമ്മൾ ഷേവൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നമുക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. നമ്മുടെ സ്കിന്നിൽ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അത്യാവശ്യമാണ് ഷേവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇനി പറയുന്നത്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കല്ലുപ്പ്, ഒരു പൊടിയുപ്പല്ല, ഇപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് പൊടിയുപ്പ് ഉപയോഗിച്ചാൽ നല്ലതാണെന്ന്. ഒരിക്കലും പൊടിയുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കാരണം പൊടിയുപ്പ് എന്ന് പറയുമ്പോൾ അത്ര നല്ല സാധനമൊന്നുമല്ല, കല്ലുപ്പ് തന്നെയാണ് ബെറ്റർ. കുറച്ച് കല്ലുപ്പ് ചൂടുവെള്ളത്തിലിടുക. ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളച്ചൊരു ചൂടുവെള്ളമാക്കി കഴിയുമ്പോഴത്തേന് നമ്മൾക്കത് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ വാഷ് ഓഫ് ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ ഭാഗങ്ങളൊന്ന് ക്ലിയർ ആവും. എന്തെങ്കിലും ഒരു മുറിവ് അഥവാ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കരിഞ്ഞ് ഉണങ്ങാനായിട്ടും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ് കല്ലുപ്പ് വെച്ചിട്ടുള്ള. പിന്നെ പല സ്ത്രീകളും ഇപ്പോൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ഷേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും എന്താ ഷേവിങ് ചെയ്തില്ലെങ്കിൽ ഉള്ളത്. അപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഹൈജീനിക്ക് ആയിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെ ഷേവ് ചെയ്യണമെന്ന് പലരൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ നിങ്ങൾ സ്വന്തം സെൽഫായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതാണ് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറഞ്ഞത് നമ്മുടെ പീരീഡ്സ് കഴിയുമ്പോൾ, മാസത്തിലൊരിക്കൽ പീരീഡ്സ് കഴിയുമ്പോഴത്തേനും നിർബന്ധമായിട്ടും ഷേവ് ചെയ്യുക. അങ്ങനെയല്ലാതെ ഷേവ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരുവാണെങ്കിൽ, ഇപ്പം എങ്കിലും ഒരു വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചൊറിച്ചില് റാഷസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും അവിടെ അഴുകി, അതായത് ഹെയർസ് ഒക്കെ നിന്നിട്ട് അഴുകി ഒരു പ്രശ്നത്തിനൊക്കെ ഇടയാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും കഴിവതും നിങ്ങൾ മാസത്തിലൊരിക്കലും പീരീഡ്സ് കഴിഞ്ഞ ഉടനെ ഷേവ് ചെയ്യുക. വളരെ കുറച്ച് ആളുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രശ്നമാണ് ഇതെന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. അതായത് ഷേവിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താ ഇപ്പം ഉണ്ടായ ഹെയർ, ഇപ്പം ഉണ്ട് ഷേവ് ചെയ്താൽ വീണ്ടും വീണ്ടും ഹെയർ ഗ്രോത്ത് കൂടും, അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഹെയർസ് അവിടെ നിൽക്കട്ടെ അത് നിന്നു പറഞ്ഞാൽ എന്താണെന്നുള്ള, അത് തികച്ചും വിഡ്ഢിത്തമാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ നമ്മൾ പാൻറ്റീസൊക്കെ ഉപയോഗിക്കുന്നവർ, അപ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒന്നെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. അപ്പം നമുക്ക് അതിലേക്ക് എയർ നന്നായിട്ട്
കിട്ടത്തന്നെ ഒരവസ്ഥ ഇല്ലായിരിക്കും. അപ്പൊ കൂടുതലും നമുക്ക് അവിടെ ഒക്കെ നമുക്ക് നന്നായിട്ട് വിയർത്ത് അഴുകിയിരിക്കാൻ ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെയർ റിമൂവ് ചെയ്യുന്നവരിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വളരെ കുറഞ്ഞു തന്നെ കാണും. അപ്പൊ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഷേവിങ് ചെയ്യാത്ത സ്ത്രീകളിൽ അവർ മാരീഡ് ലൈഫിലായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുക, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രൈവറ്റ് പാർട്ട് മാസത്തിലൊരിക്കൽ, പലരുടെയും സംശയമാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഞാൻ ആ ക്രീം യൂസ് ചെയ്താൽ നന്നായിരിക്കും അല്ലേ, ഈ ക്രീം യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ. ഒരിക്കലുമല്ല, നമ്മുടെ ഒരു ഇന്ത്യൻസിൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഒരു ഡസ്കി സ്കിൻ ആയിരിക്കും. എന്തായിരിക്കും എവിടെ ഉള്ളവരെ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻസിനെ സംബന്ധിച്ച് എല്ലാവരും ഒരു ഡസ്കി സ്കിന്നുകാരായിരിക്കും. പിന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയകൾ അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗം, അതായത് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ചിലപ്പോൾ അതിനെ സ്കിൻ ലൈറ്റനിങ്ങൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുട്ടികൾക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കുള്ള സംശയമാണ്, ഞാൻ എൻ്റെ മാരേജ് ആയി അത് അപ്പോൾ എങ്ങനെ എൻ്റെ ഇൻറ്റിമേറ്റ് ഏരിയാസ് ഒന്ന് ഡാർക്ക്നെസ് ഒന്ന് കുറയ്ക്കാം എന്നൊക്കെയുള്ളത്. പിന്നെ അവർ അങ്ങനെയുള്ളവർക്ക് വളരെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടിപ്പ് പറയാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. മസാജ് കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പുരട്ടി ഒക്കെ വെച്ചിട്ട് കുളിക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് സ്കിന്നിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് തേങ്ങാപ്പാലെന്ന് പറയുന്നത്. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് തേങ്ങാപ്പാലൊക്കെ പുരട്ടി ഒക്കെ വെച്ചതിന് ശേഷം കഴുകിക്കളയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ആണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൂടുതലും കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ സുലഭമായിട്ടുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് പാക്ക് എന്ന് പറയുന്ന അരിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ തൈരും മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ പുരട്ടുക. പുരട്ടി കുളിക്കുന്നതിന് മുമ്പ് പുരട്ടിച്ച് കഴുകി കളയാവുന്നതാണ്. നമ്പർ സെക്കൻഡ് എന്ന് പറയുന്നത് കടലമാവും മഞ്ഞൾപ്പൊടിയും തൈരും സമാസമം ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതിയാകും. അത് നമ്മുടെ ക്വാണ്ടിറ്റി എത്ര വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുരട്ടി ഇട്ട് കുളിക്കുന്നതിന് മുമ്പ് പുരട്ടി വെച്ചാൽ കുളിക്കുന്ന സമയത്ത് കഴുകി കളയാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ അരിപ്പൊടിയും അതുപോലെ തന്നെ ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിച്ചിട്ട് അരിപ്പൊടി എടുക്കുമ്പോൾ തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നല്ല ഒരു സ്ക്രബി ആയിട്ടുള്ള സ്ക്രബിങ് എഫക്റ്റ് കൂടുതലുള്ള അരിപ്പൊടി ഉപയോഗിക്കുക. അതിന് നമുക്ക് ഈ അതായത് പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയിൽ സ്ക്രബിൻ്റെ ഒരുമാതിരി തരതരിപ്പ് കുറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള പൊടി എടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള പൊടി എടുക്കുകയാണെങ്കിൽ സ്ക്രബിങ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അരിപ്പൊടിയും അതുപോലെ തന്നെ ഓറഞ്ചും ഉണക്കി പൊടിച്ചതും പിന്നെ തൈരും കൂടെ മിക്സ് ചെയ്തും പുരട്ടുകയും ചെയ്യാം. ഈ മൂന്ന് ടിപ്പുകളും ട്രൈ ചെയ്യാവുന്നതാണ്. മാരേജിനൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാത്തവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.